അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ എത്തിയിരിക്കുന്നത് ഒരു ആക്ഷൻ ക്യാമറ കാണാൻ വേണ്ടിയിട്ടാണ്. അതെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാട്ടിത്തരാൻ പോകുന്നത് ഒരു ആക്ഷൻ ക്യാമറയാണ്. ഇതാണ് ആക്ഷൻ ക്യാമറ. ആക്ഷൻ ക്യാമറ നമ്മുടെ മാർക്കറ്റിൽ നല്ല വിലക്കുറവിൽ കിട്ടുന്ന ഒരു സാധനമാണ്. ഞാൻ ഇതാണ് ആക്ഷൻ ക്യാമറ. അത് വാട്ടർ പ്രൂഫ് കേസ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാട്ടിത്തരാം. ഇത് നല്ല അടിപൊളി ക്യാമറയാണ്. മാർക്കറ്റിൽ നിങ്ങൾക്ക് വളരെ ചിലവൂർണ രീതിയിൽ കിട്ടുന്ന ഒരു ക്യാമറയാണ്. 500 രൂപ തൊട്ട് 1000 രൂപ വരെ ഉള്ളൂ ഇങ്ങനത്തെ ക്യാമറകൾക്ക്. ആക്ഷൻ ക്യാമറ ആണ് ഇതിൻ്റെ പേര്. നിങ്ങൾക്ക് പിന്നെ ഇതിനും കട്ടി നല്ല ക്വാളിറ്റിയിൽ കിട്ടണമെങ്കിൽ ഗോപ്രോ പറഞ്ഞ ഒരു ക്യാമറയുണ്ട്. അതിന് 20,000 തൊട്ട് 35,000 വരെ വില വരുന്നുണ്ട്. ദാ ഈ ക്യാമറയ്ക്ക് വില വരുന്നത് 500 മേലെ വരെ നമുക്ക് കിട്ടും. ഓഫറുള്ള സമയത്ത് 200 രൂപയ്ക്ക് വരെ കിട്ടും. സൈഡിൽ ഒരു ചെറിയ സ്പീക്കർ. ഇതിൽ പിന്നെ സ്പീക്കറിൻ്റെ കുറച്ച് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഓഡിയോ കറക്റ്റായി കിട്ടില്ല, കാരണം വാട്ടർ പ്രൂഫ് കേസ് ആയത് കാരണമാണ്. പിന്നെ നിങ്ങൾക്കത് വാട്ടറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വീഡിയോ എടുക്കാം. അടിപൊളി സാധനമാണ് ഇത്. വാട്ടറിൻ്റെ അടിയിൽ നിന്നൊക്കെ നിങ്ങളൊരു മീൻ വളർത്തുന്ന ആളാണെങ്കിൽ വാട്ടറിൻ്റെ അടിയിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കാട്ടിത്തരാം. ഞാൻ ഇതാ ഇത് ഓണാക്കിയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് അത്യാവശ്യം ക്വാളിറ്റിയിലൊക്കെ ഉള്ള വീഡിയോ ഇട്ടുണ്ട്. ഇതിൻ്റെ ഇമേജ് സെൻസറാണ് പറഞ്ഞാൽ 1 MP. ഇതിൻ്റെ കളർ ബ്ലാക്കാണ്. ഞാൻ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണ്. ഇമേജ് റെസൊല്യൂഷൻ 1280x720. അഥവാ യൂട്യൂബേഴ്സിനൊക്കെ അറിയാം, ഇത് യൂട്യൂബ് വീഡിയോ ഇടുന്ന റെസൊല്യൂഷനാണ്. പിന്നെ നിങ്ങളൊരു യൂട്യൂബറാണെങ്കിൽ ഈ ക്യാമറ എടുക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഏതൊരു യൂട്യൂബറിനെയും വേണ്ടത് ഒരു ക്യാമറയാണ്. ഇത് അവരുടെ ഒരു എന്താ പറയുക, ഒരു പവറാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന അസസറീസ് കാട്ടിത്തരാം. ആദ്യത്തെ അസസറി പറയുകയാണെങ്കിൽ വാട്ടർ പ്രൂഫ് കേസാണ്. പിന്നെ വാട്ടർ പ്രൂഫ് കേസ് ബ്രാക്കറ്റ് കിട്ടും നമുക്ക്. പിന്നെ ഇതിൻ്റെ കൂടെ വാട്ടർ പ്രൂഫ് ക്രേസ് ക്ലിപ്പ് കിട്ടും. അങ്ങനെ ഇത് ബൈസൈക്കിൾ ക്ലിപ്പാണ്. ഇത് അടിപൊളി സാധനമാണ്. നമ്മുടെ സൈക്കിളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ക്ലിപ്പാണ്. സൈക്കിളിൽ ഹാൻഡിൽ ചെയ്യാം. എന്നിട്ട് സ്ക്രൂ ഒക്കെ ഉണ്ട്. നമുക്കത് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യാൻ മതി. പിന്നെ ഇത് എനിക്ക് ഞാൻ വരെ നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ഇതാ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ടാഗ് കിട്ടും. ടാഗ് കിട്ടുന്നത് നമുക്ക് ഇതിൻ്റെ ടൈറ്റ് ചെയ്ത് വയ്ക്കാനാണ്. ടാഗ് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം. പിന്നെ നമുക്ക് കുറച്ച് ടാഗ് കിട്ടും. ബൈക്ക് ബ്രാക്കറ്റ് കിട്ടും നമ്മുടെ ഹെൽമെറ്റിലൊക്കെ വയ്ക്കാനുള്ളത്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ക്ലിപ്പ് കിട്ടും. പിന്നെ ക്യാമറ ക്ലിപ്പ് കിട്ടും. പിന്നെ ഹെൽമെറ്റ് സീറ്റ് കിട്ടും. പിന്നെ ബാൻഡേജസ്, അത് പറഞ്ഞാൽ നമ്മുടെ തലയിൽ ചുറ്റാനുള്ളത്. പിന്നെ ഒരു ക്ലീനിങ് ക്ലോത്ത് കിട്ടും. പിന്നെ സ്റ്റിക്കർ കിട്ടും. USB കേബിൾ കിട്ടും. പിന്നെ ഒരു ബ്രാക്കറ്റ് അഡാപ്റ്റർ കിട്ടും. പിന്നെ മാനുവലും കിട്ടും. ഇതിൽ കുറച്ച് മാനുവൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാട്ടിയിട്ടില്ല. കാരണം ഇതിൻ്റെ ഇത് നഷ്ടപ്പെട്ടു. പിന്നെ അപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഇത് എക്സ്ട്രീം സ്പോർട്ടാണ്. ഇത് ഔട്ട്ഡോർ സ്പോർട്ട് ആക്ടിവിറ്റീസ്. നമ്മൾക്ക് സ്പോർട്ട് എന്താ പറയുക, സ്പോർട്സായി എന്ത് റിലേറ്റഡ് ആയിക്കാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സ്പോർട്സ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുന്ന സാധനമാണ്. പിന്നെ ബൈസൈക്കിൾ റൈഡിങ്, പിന്നെ കാർ DVD, പിന്നെ ഡ്രൈവിംഗ്, ഹോം സെക്യൂരിറ്റിക്ക് വരെ അത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ആക്ഷൻ ക്യാമറ. ഈ ആക്ഷൻ ക്യാമറ ഉപയോഗിക്കുന്നത് അടിപൊളി സൂപ്പറാണ്. ആര് കണ്ടാലും ഓ നോക്കൂ അവൻ്റെ സൈക്കിൾ ഒരു ക്യാമറ, ഓ വലിയ ആളാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.